പക്ഷേ അട്ടപ്പാടിക്ക് വേറെ പല പല ദുഃഖകരമായ അത്യന്തം ചീത്തയായ ചരിത്രവും പറയുവാനുണ്ട്. ഈ ആധുനിക കാലത്ത് നാം അട്ടപ്പാടിയെ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന ധാരാളം ചിത്രങ്ങളുണ്ട്. ഒരു പിടി വിശപ്പടക്കാൻ കഴിയാഞ്ഞ്, ഒരു പിടി ധാന്യം വഴിയോരത്തുള്ള റോഡ് പക്കത്തുള്ള ഒരു പീടികയിലെ ചാക്കിൽ നിന്നെടുത്ത് പൊളിച്ചു തിന്നു എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് മധു എന്ന നിഷ്കളങ്കനായ യുവാവ് പച്ചാപ്പകൽ എത്രയോ ആളുകൾ കാണുക അടിച്ചു കൊന്ന ഉത്ബുദ്ധമായ ഒരു സ്ഥലവുമാണ് അട്ടപ്പാടി. ഇവരുടെ ഗോത്രവംശജൻ തന്നെയാണ് മധു. മധുവിനെ കൊന്നവർ ഇന്നും ഇവിടെ സ്വതന്ത്ര വിഹാരം നടത്തുകയാണ്. ഈ സംഭവം, മധുവിൻ്റെ വധം നടന്ന ഉടനെ തന്നെ ഞാൻ കേരള ഗവൺമെൻറ്റിലെ പ്രമുഖനായ ഒരു മന്ത്രിയോട് ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പാർലമെൻറ്റ് മെമ്പർമാരോട് പറഞ്ഞിരുന്നു, മലയാളികളായ പാർലമെൻറ്റ് മെമ്പർമാരോട് പറഞ്ഞിരുന്നു. ഒന്നും നടന്നില്ല. ഇത് മൂന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പിരിഞ്ഞു. കാരണം നമ്മുടെ ഗവൺമെൻറ്, എനിക്ക് സങ്കടമുണ്ട്, അപമാനവുമുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കാൻ, അവരുടെ ഓഫീസ് പ്രവർത്തിക്കുവാൻ വേണ്ട സൗകര്യമൊരുക്കാൻ, സ്റ്റാഫിന് അലവൻസ് കൊടുക്കാൻ ഒന്നിനും അവരുടെ കയ്യിൽ പണമുണ്ടായിട്ടുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്, സത്യമാണ്. സ്വതന്ത്ര ഭാരതത്തിൽ, പുതിയ കേരളത്തിൽ ആണിത് സംഭവിച്ചത്. ഇപ്പോഴത്തതും എട്ടോ പത്തോ സാക്ഷികൾ പിന്മാറിക്കഴിഞ്ഞു. മധുവിൻ്റെ അമ്മയ്ക്കും തങ്ങൾക്കും ഭീഷണി. കേസ് എവിടെയാണ് എത്തുകയെന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. ഭാഗ്യവശാൽ നാലാമത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇനിയും രാജിവെച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെ കൂട്ടത്തിൽ ഒന്ന് ഓർക്കണം, നാം ഇപ്പോഴും നല്ലതുപോലെ കാശ്, ലക്ഷങ്ങളും കോടികളും പല മേഖലകളിലും വേണ്ടിയിട്ടും വേണ്ടാണ്ടും ചിലവഴിക്കുന്നുമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇല്ല, അട്ടപ്പാടിയുടെ മറ്റു യോഗ്യതകൾ